ഹലോ, എല്ലാവർക്കും നല്ല നമസ്കാരം. ജെസ്സി സ്പോട്ട്ലൈറ്റ് എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ഇതിനോടകം ഈസ്റ്റർ കാർഡുകൾ എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചാനലിലൂടെ ചെയ്തു കഴിഞ്ഞു. എങ്ങനെയാണ് ഈസ്റ്റർ കാർഡ് എടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഈസ്റ്റർ കാർഡ് എടുക്കാൻ സാധിക്കുന്നത്. നമ്മൾക്ക് അക്ഷയ സെൻ്ററുകൾ വഴിയും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുമൊക്കെ വളരെ സിമ്പിളായി തന്നെ ഈസ്റ്റർ കാർഡുകൾ എടുക്കാൻ സാധിക്കും. അതിന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കോപ്പിയും നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പിയും ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണുമാണ് വേണ്ടതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നിങ്ങൾ എല്ലാവരും നിലവിൽ ഇപ്പോൾ ഈസ്റ്റർ കാർഡ് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ഈസ്റ്റർ കാർഡിലേക്ക് ഗവൺമെൻറ് 1000 രൂപയുടെ ധനസഹായമാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1.5 കോടി തൊഴിലാളികൾക്കാണ് മെയിൻ്റനൻസ് അലവൻസ് ആയിട്ട് ഈ ഒരു തുക അനുവദിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം സഹായം ചെയ്ത ഒരു നടപടിയായിരുന്നു. വളരെ മാതൃകാപരമായ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു തുക വിതരണം ചെയ്തിരിക്കുന്നത്. ഈസ്റ്റർ കാർഡ് എടുത്ത അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ഇപ്പോൾ ഈ ആനുകൂല്യം ലഭിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏകദേശം 1.5 കോടി തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്കാണ് മെയിൻ്റനൻസ് അലവൻസ് അനുവദിച്ചിരിക്കുന്നത്. ഇത് വഴിയോര കച്ചവടക്കാർ, തൊഴിലാളികൾ, റിക്ഷ ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾ, അതുപോലെ റിക്ഷ വലിക്കുന്നവർ, ചുമട്ട് തൊഴിലാളികൾ, അതുപോലെ അസംഘടിത മേഖലയിലെ അതിദാരിദ്രരായിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിച്ചിരിക്കുന്നത്. 1000 രൂപയുടെ ധനസഹായം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. വളരെ മാതൃകാപരമായ ഒരു പദ്ധതി തന്നെയാണ് ഇപ്പോൾ ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു വലിയ സഹായം ഈസ്റ്റർ കാർഡ് ഇപ്പോഴും നമ്മൾക്ക് എടുക്കാൻ സാധിക്കും. ഈസ്റ്റർ കാർഡിലൂടെ ആദ്യമായി നൽകിയ ഉത്തർപ്രദേശിലെ യോഗി സർക്കാരാണ് വളരെയധികം മാതൃകയായ ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈസ്റ്റർ കാർഡ് എടുക്കാത്ത ആളുകൾ തീർച്ചയായും എടുക്കുക. നമ്മളുടെ ഗവൺമെൻറ്റും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒക്കെ അലവൻസുകളും ബോണസുകളും ഒക്കെ നൽകുന്നതിന് ഈസ്റ്റർ കാർഡിനെ ആശ്രയിച്ചിട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാതിരിക്കരുത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈസ്റ്റർ കാർഡ് എടുക്കുക. നിങ്ങളുടെ അക്ഷയ സെൻ്ററുകളോ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ ഈസ്റ്റർ കാർഡ് എടുക്കാവുന്നതാണ്. അതിൻ്റെ എല്ലാം വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് വീണ്ടും പറയുന്നില്ല. അപ്പോൾ വളരെ ജനക്ഷേമപരമായ ഒരു നടപടി തന്നെയാണ് ഉത്തർപ്രദേശിലെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. വീണ്ടും ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കാർഡിലേക്ക് ജനങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾ മടിക്കാതെ തീർച്ചയായും എല്ലാവരും കാർഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നൽകാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.